അങ്ങനെ ഉണ്ണിവായിക്ക് മീൻ അടിച്ചിരിക്കുകയാണ്. എന്റെ മനസ്സ് പറയുന്നത് എന്തായാലും ഇവിടെ നിന്ന് ഒരെണ്ണം അടിക്കും എന്ന് തന്നെയാണ്. നമുക്ക് ഇങ്ങനെ കാടിന്റെ ഇടയിൽ കൂടി ഒക്കെ പോയിട്ട് എക്സ്പീരിയൻസ് ഇല്ലാത്തതുണ്ട്. സംഭവം ലൈറ്റ് റോഡ് റീലോയതുണ്ട്, നല്ല സുഖമാണ്. അടി കിട്ടിയപ്പോ എന്താ ഒരു രോമാഞ്ചം. നമസ്കാരം, ഞാൻ ഉണ്ണിജോജ്, വെൽക്കം ടു OMKV ഫിഷിംഗ്. അപ്പോ ഞാനേ ഒരു രണ്ടു വർഷം മുമ്പ് ഞാൻ ഇവിടെ ഒന്ന് വന്നതാ. നമ്മളെ തിരുവല്ലയിലുണ്ടല്ലോ, തിരുവല്ല ഫിഷിംഗ് ക്ലബിന്റെ കൂടെ നേരത്തെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇപ്പം ക്ലബിലെ പിള്ളേരെല്ലാവരും ഇല്ല, പക്ഷെ നമ്മുടെ തിരുവല്ലയിലുള്ള കുറച്ച് സുഹൃത്തുക്കളുണ്ട്. ഇത് അവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ മാസ്റ്റർ ഉണ്ട് അജയ് തിരുവല്ല, പിന്നെ നമ്മുടെ ബിബിനുണ്ട് പിന്നെ അപ്പുറത്ത് ക്രിസ്റ്റ ഉണ്ട്. പിന്നെ അത് മാത്രമല്ല, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമ്മുടെ ഇവിടെയുള്ള സുഹൃത്തുക്കൾ കുറച്ചുപേരുണ്ട്. അപ്പം എന്താ വെച്ചാലേ, നിങ്ങൾ ഈ മഷീർ എന്ന് കേട്ടിട്ടുണ്ട്, ചില സ്ഥലത്ത് ഇവിടെ കട്ടി എന്നാ പറയണം, മഷീർ എന്ന് പറഞ്ഞിട്ടൊരു മീനുണ്ട്. അത് എന്താ പറയുക, മഷീർ കാണാൻ നല്ല സുന്ദരനും സുമുഖനുമായിട്ടുള്ളൊരു മീനാണ്. പിന്നെ അതുമാത്രമല്ല, ഇത് റെഡ് ലിസ്റ്റ് ചെയ്യപ്പെട്ടുള്ള ഒരു മീനാണ്. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ചില സമയത്ത് നമുക്ക് ഈ മീൻ കിട്ടാറുണ്ട്. കഴിഞ്ഞ വർഷം കുറച്ചധികം കിട്ടിയെന്ന് പറഞ്ഞു. അപ്പം മീൻ കൂടുതലുള്ളത് കൊണ്ടും പിന്നെ ഇങ്ങനത്തെ ഒരു മീനെ നമ്മൾ പിടിച്ച് കാണിക്കാത്തത് കൊണ്ടും നമ്മൾ അതിനൊന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി വന്നേക്കണാണ്. മഷീറിൻ്റെ കുറേ കാര്യങ്ങളുണ്ട്, അത് ഞാൻ പിന്നെ വഴിയെ പറഞ്ഞുതരാം. ഇപ്പോൾ ഇവിടെ നിന്ന് എല്ലാവരും കാസ്റ്റ് ചെയ്യുന്നുണ്ട്, ഇടയ്ക്ക് സാധനം മറിഞ്ഞു പോകുന്നുണ്ട്. മാസ്റ്റർ പറഞ്ഞത് കഴിഞ്ഞ ദിവസം കുറേ കിട്ടിയെന്ന് പറഞ്ഞു, അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യാം എന്ന് വിചാരിക്കുന്നു. നല്ല രസമുള്ള സ്ഥലമാണ് കേട്ടോ. രസം എന്ന് പറഞ്ഞാൽ അടിപൊളി തന്നെ സ്ഥലം കാണാനായിട്ട്. മഷീർ നമുക്ക് കൂടുതലായിട്ട് മിഡ് വാട്ടർ ലൂറുകളാണ് നല്ലത്. നമുക്ക് അധികം അടിയിലേക്ക് പോകണ്ട, ടോപ്പ് വാട്ടറിലും ഇവനടിക്കും. അതുമാത്രമല്ല, ഈ മറ്റേ അജയ് തിരുവല്ല കഴിഞ്ഞ ദിവസം ഇവിടെ മറ്റേ ഇതിൻ്റെ അകത്ത് പിടിക്കണ്ടാവും, റബ്ബറും കായൽ കിട്ടുമെന്ന് പറയുന്നുണ്ടാവും. നമ്മളെ ഒരു സ്ഥലത്ത് നിന്ന് മാത്രം എറിഞ്ഞിട്ട് കാര്യമില്ല. അപ്പം ഇവർ പറയുന്നത് വെച്ചാൽ നമ്മൾ മാറി മാറി പല സ്ഥലങ്ങളിൽ പോയി എറിയണം. അടുത്ത സ്ഥലത്തേക്ക് നമ്മൾ പോവാണ്. അപ്പം എന്താ പറയുക, ഇവരെല്ലാവരും ഉണ്ട്. ചിലപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് വണ്ടി എടുത്തിട്ട് വേറെ സ്ഥലത്തേക്ക് പോകണം, അല്ലെങ്കിൽ കുറച്ച് സ്ഥലങ്ങളിലേക്ക് നടന്നു പോകാനുണ്ട്. അപ്പം അങ്ങനെ ഓരോ സ്ഥലങ്ങളിലേക്ക് പോയിട്ടാണ് നമ്മൾ പിടിക്കുന്നത്. അപ്പോൾ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പം അടുത്ത സ്ഥലം ഇതിനേക്കാളും, നമ്മളിപ്പോൾ ചൂണ്ടിയിട്ടതിനേക്കാളും നല്ല അടിപൊളി സ്ഥലമാണെന്നാണ് മാസ്റ്റർ പറഞ്ഞിട്ടുള്ളത്. അപ്പം ആ ക്രിസ്റ്റിയും എല്ലാവരും മുമ്പ് പോകുന്നുണ്ട്, നമ്മളവർ ഫോളോ ചെയ്ത് പോവാണ്. അടുത്ത സ്ഥലത്ത് നിന്ന് ഇനി ചൂണ്ടിടുക. ഇതേപോലെ പല സ്ഥലങ്ങളിലായിട്ട് പോയിട്ടാണ് നമ്മൾ ചൂണ്ടിടുന്നത്. ഇപ്പം നമ്മൾ പത്തനംതിട്ടയുടെ ഒട്ടുമിക്ക നല്ല ഭാഗങ്ങളും നമ്മൾ ഫിഷിംഗ് പോയിന്റുകൾ കവർ ചെയ്യാൻ പറ്റും എന്നാണ് വിചാരിക്കുന്നത്. നോക്കാം. ഇവിടെ താഴത്തേക്ക് കുറച്ച് സ്റ്റെപ്പ് ഉണ്ട്, തീട്ടാതിരുന്ന പണിയാണ്. ഈ സാധനം നമ്മൾ തിരിച്ച് കയറിയും വേണം. സംഭവം എന്താ പറയുക, റിസ്ക് എടുത്ത് നമ്മൾ ഇറങ്ങി ചെന്നാൽ നല്ല അടിപൊളി സ്ഥലങ്ങൾ കാണാൻ പറ്റും. സംഭവം മഴ പെയ്തെന്നാൽ ഇവിടെ കൂടി നടന്നു പോയിട്ട് ചൂണ്ടിടാൻ പറ്റില്ല. കാര്യം ഇപ്പൊ തന്നെ ചവിട്ടിട്ട് ഇങ്ങനെ പൊതിഞ്ഞു പൊതിഞ്ഞാ പോണ്ട. കാലൊക്കെ പൊക്കി വെച്ചിട്ടാണ്. ശരിയാണല്ലോ, ഫുള്ള് വള്ളിയാണ്. നമുക്ക് ഇങ്ങനെ കാടിൻ്റെ ഇടയിൽ കൂടി ഒക്കെ പോയിട്ട് എക്സ്പീരിയൻസ് ഇല്ലാത്തതുണ്ട്. അത് പറ്റുന്നില്ല, അതാ വേറെ പ്രശ്നമൊന്നുമില്ല. ഓക്കെ, എന്റെ അയ്യോ, ഒന്നുമില്ല. ചെറുതായിട്ടൊന്ന് അഴുക്കായ ഇവിടെ ഒടക്കായതുകൊണ്ടേ
എറിഞ്ഞിട്ട് ശരിയാവണല്ലോ. റോഡ് കുറച്ചുകൂടി ചെറിയ റോഡായിരുന്നുണ്ട്. ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് ADയുടെ റോഡാണ്. കുറച്ചുകൂടി ചെറുതറിഞ്ഞ് കുറച്ചും കൂടി നല്ലതായിരുന്നു. ഇങ്ങനെ വടക്കുള്ള സ്ഥലത്ത് ഒക്കെ നമ്മൾ ഇവിടുത്തെ ഏരിയയിൽ നിർത്തുവാണ്. ഇവിടെ അടിയൊന്നുമില്ല, എല്ലാവരും കാലിയാണ്. അടുത്ത സ്ഥലത്തേക്ക് കാലേ അലച്ചു വീണോണ്ടേ കാലൊക്കെ അഴുക്കായി. നൈസായിട്ട് കാലൊന്ന് കഴിയേക്കാം. നല്ല അടിപൊളി വെള്ളമുണ്ടാ. ആ നല്ല തണുപ്പുണ്ട്, അടിപൊളി സ്പോട്ട്. കൂടി നിന്നിട്ട് ഒഴുക്കുള്ളതുകൊണ്ട് ലൂറ് ചിലപ്പോൾ കറക്റ്റ് സ്റ്റഡി ആയിട്ട് നിൽക്കണമെന്നില്ല. ലൂറ് കിടന്നിങ്ങനെ പാളിക്കളിക്കും. അപ്പം ഒരു പൊടി സ്പീഡ് കൂട്ടി വലിച്ചെന്നാൽ നല്ലതായിരിക്കും. ഇങ്ങോട്ട് തിരിഞ്ഞു വരൂല്ലേ, തിരിഞ്ഞു വരും. നമ്മൾ അവിടെയാണ് എറിഞ്ഞത്. നമ്മുടെ ലൂറ് വരുന്നത് വേണ്ട ഈ ഭാഗത്ത് നിന്ന്. ട്ടെ ഇറങ്ങിപ്പോയ സ്റ്റെപ്പ് മുഴുവൻ തിരിച്ചു മുകളിലാട്ട് ഇറങ്ങി. എന്റെ അമ്മ, അയ്യോ നമ്മൾ അവിടെ നിന്ന് പോന്ന് നമ്മളത് അടുത്ത സ്ഥലത്ത് എത്തിയിട്ടില്ല. ഇത് നല്ല കിടിലൻ സ്ഥലമുണ്ടാ. ശരിക്കും ചെറിയ വെള്ളച്ചാട്ടത്തിന്റെ ഫീലൊക്കെ ഉണ്ട്. അങ്ങോട്ട് ഇറങ്ങിയേക്കാണ് എന്റെ പൊന്നെ. അടിപൊളി. നമ്മൾ സ്റ്റെപ്പൊക്കെ കയറി വന്നെങ്കിലും നല്ല കിടിലെന്നെ ഒരു സ്പോട്ടിലേക്ക് വന്നേക്കണം. എൻ്റെ മനസ്സ് പറയുന്നത് എന്തായാലും ഇവിടെ നിന്ന് ഒരെണ്ണം അടിക്കും എന്ന് തന്നെയാണ്. നമുക്ക് നന്നായിട്ട് ഇവിടെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നമ്മൾ പോവുള്ളൂ. അവരെല്ലാവരും അവിടെ എറിയാൻ തുടങ്ങിയിട്ടുണ്ട്. സംഭവം രക്ഷയില്ലാട്ടെ ഇവിടെ നിന്ന് കാസ്റ്റ് ചെയ്യാനായിട്ട്. വെയിലും ഇല്ല, നല്ല അടിപൊളി ക്ലൈമറ്റാണ്. അവിടെ ഒരു അമ്പലമുണ്ട്, അമ്പലത്തിൽ നിന്ന് പാട്ടൊക്കെ കേൾക്കുന്നുണ്ട്. സംഭവം അടിപൊളി ഇടയിൽ നിന്ന് എറിയുന്നുണ്ട്. പക്ഷെ ഒരനക്കും ഇല്ല, ഒരു രക്ഷയില്ല. എന്താ അറിയില്ല, കുഴപ്പമില്ല, നമുക്കറിയാം. നമ്മളതിനാളാണ് വന്നേക്കണേ. ഇവിടുത്തെ പരിപാടി നിർത്തണാണ്. ഇവിടെ അടി കിട്ടിയില്ല, അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. ഇപ്പോൾ എത്ര, അഞ്ചാമത്തെ സ്ഥലത്തേക്ക് പോകണ്ടോ? പതിനാല് സ്ഥലം ആകുമ്പോഴെങ്കിലും എന്തെങ്കിലും കിട്ടുമോ? ആ നാലാം സ്ഥലം. അതെ, അടുത്ത സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇതുണ്ടോ, ഇവിടെയും ചെറിയൊരു വെള്ളച്ചാട്ടം പോലത്തെ സെറ്റപ്പാണ് കേട്ടോ. ആഹാ, അടിപൊളി സ്ഥലമാണല്ലോ. നമ്മൾ വീണ്ടും അടുത്ത സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിപ്പോൾ 5-6 സ്ഥലമാണ്.
സംഭവം എന്താ പറയാ, നമ്മൾ ഒരു സ്ഥലത്ത് ഇടുന്നു, അവിടെ കിട്ടിയില്ലെങ്കിൽ അടുത്ത്. അപ്പൊ ഒന്നും അടുത്തടുത്തല്ല സ്ഥലങ്ങൾ, നമ്മളെ മീൻ പിടിക്കുന്ന സ്ഥലങ്ങൾ അടുത്തടുത്ത്, എല്ലാം ഈ 1-2 കിലോമീറ്ററിന്റെ ഇടയിലാണ്. എന്നാൽ പോലും നമുക്ക് ആരും മീൻ പിടിക്കാനുള്ള ഒരു താല്പര്യവും ആയതും ഉള്ളത് കൊണ്ട് നമ്മളിങ്ങനെ പോകുന്നു. ഇതിപ്പോ ഞാനിപ്പോ വീഡിയോ എടുക്കുന്നത് കൊണ്ട് നിങ്ങളിപ്പോ ഇങ്ങനെ ഒരു സംഭവം അറിയുന്നു. പക്ഷെ ഇപ്പൊ ഇവരാണെങ്കിൽ, ഇപ്പൊ അജയ് തിരുവല്ല അവരുടെ കൂടെയുള്ള സുഹൃത്തുക്കളാണെങ്കിൽ ഇതേപോലെ ഒരു മീനിനെ ടാർഗറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ദിവസങ്ങളോളം ഇങ്ങനെ പല സ്ഥലങ്ങളിൽ ഇങ്ങനെ കറങ്ങി നടന്ന് മീൻ ഇട്ടാണ് അവർക്കൊരു മീൻ കിട്ടുന്നത്. നമ്മൾ ചെന്ന് ഇടുമ്പോൾ തന്നെ ഒരു മീൻ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും ആർക്കും തന്നെ കിട്ടുന്നില്ല. നല്ല രീതിയിൽ കഷ്ടപ്പെട്ടാൽ മാത്രമേ മീൻ കിട്ടുള്ളൂ, പതുക്കെ പതുക്കെ നമുക്ക് കിട്ടാൻ തുടങ്ങുള്ളൂ. അപ്പം ഇത് ആംഗ്ലിംഗ് തുടങ്ങുന്നവരാണെങ്കിലും വളരെ ക്ഷമയോടുകൂടി കാത്തിരിക്കുക, പല സ്ഥലങ്ങളിൽ പോയി മീൻ പിടിക്കാൻ ശ്രമിക്കുക. അപ്പോൾ എന്തായാലും മീൻ കിട്ടും. ഇപ്പം നമ്മളിപ്പോൾ പോകുന്നു, എന്തായാലും നമുക്കിപ്പോൾ മീൻ കിട്ടും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അടുത്ത സ്ഥലം അടങ്ങിയൊരു സ്ഥലം നോക്കി നടക്കണം, നോക്കി കാണണം, അല്ലെങ്കിൽ പണി കിട്ടും. റബ്ബറും കാടിൻ്റെ നടുക്കൂടിയാണ് കേട്ടോ പോണേ. അടിപൊളി അടുത്ത സ്ഥലത്ത് നിന്ന് അറിയാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഉണ്ണിപ്പായ്ക്കിത് മീൻ അടിച്ചിരിക്കുകയാണ്. അച്ഛന്മാരെ അടിച്ചിട്ടുണ്ട്, ഉണ്ണിച്ചോന അടിച്ചേക്കണേ. അടുത്ത് എത്തിണ്ട് കാണിച്ചു തരാം. മോനെ ഇത് സംഭവം ലൈറ്റ് റോഡുണ്ടെങ്കിലും ആയതുകൊണ്ട് നല്ല സുഖമാണ്. അടി കിട്ടിയപ്പോ തന്നെ ഇല്ല. എന്താ ഒരു രോമാഞ്ചം. സൂപ്പർ കറ്റി. ആറാമത്തെ സ്ഥലത്ത് നിന്ന് നമ്മൾ പറഞ്ഞ മീൻ അടിച്ചിരിക്കാണ്. ശരിക്കും ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല. ലാസ്റ്റ് സ്ഥലമല്ലേ ഇത്? ലാസ്റ്റ് സ്ഥലം ഇനി നമുക്ക് കിട്ടിയില്ലെങ്കിൽ നമ്മൾ അടുത്ത സ്ഥലത്ത് പോവില്ലേ? അതെ, മാസ്റ്റർ പറഞ്ഞു ഞാൻ ഇത് ആറാമത്തെ സ്ഥലം. അപ്പൊ ഞാൻ വിചാരിച്ചു അതാ ഇനി അടിക്കില്ല. അപ്പൊ ഇനിയിപ്പോ ചോറിനാൻ പോകുന്ന ടൈമൊക്കെ, ചോറുന്നിട്ടൊക്കെ വരുമ്പോ പിന്നെ ക്ഷീണം അടിക്കുമല്ലോ എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചു. പക്ഷെ അവൻ അടിച്ചു മക്കളെ. ലൂറ് ഏതാ? ലൂറ് ഞാൻ ഇതുവരെ ഈ സാധനത്തിനെ പിടിച്ചിട്ടില്ല. ആദ്യത്തെ മീനാണ് ബ്ലൂഫിൻ. ബ്ലൂഫിൻ എന്ന് പറയുമ്പോ പെട്ടെന്ന് വറ്റിയെന്നാണ് വായി വന്നത്. ബ്ലൂഫിൻ. അപ്പൊ ഇത് കണ്ടോ, നമ്മുടെ കാർപ്പ് ഇനത്തിൽ പെട്ട സാധനം തന്നെയാണ്. ഇതാണ് രാജാവ്. അതെ, മീശയുണ്ട്. ലൂറിലടിക്കുന്ന ഏക കാർപ്പ് വിഷയം എന്ന് വേണമെങ്കിൽ പറയാം അല്ലെ. ഇത് മറ്റേ യെല്ലോ, സോറി, ബ്ലൂ ആണ്. നമുക്ക് ഇത് തന്നെ ഗോൾഡ് ഉണ്ട്. അപ്പം ഞാൻ ഗോൾഡ്, റെഡ്, മറ്റേ ഗോൾഡിന് നമുക്ക് ഇവിടെ കിട്ടില്ല, കുറച്ച് ദൂരം വരെ പോകണം ഗോൾഡിന് പിടിക്കണമെങ്കിൽ. അപ്പം സംഭവം ഇതാണ്, നല്ല രസമാണ്. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാംസം. നല്ല അടിപൊളി, നല്ല രസമുണ്ട്. എന്തായാലും ഒന്ന് വിശദമായിട്ട് നിങ്ങളൊന്ന് കണ്ടോളൂ ജസ്റ്റ്. അധികം നേരം നമ്മൾ വെക്കുന്നില്ല,
കണ്ട നമ്മൾ തന്നെ അങ്ങ് റിലീസ് ചെയ്യാം കേട്ടോ. സന്തോഷം. അപ്പോൾ നമ്മുടെ മഷീറിനെ നമ്മളങ്ങ് തിരിച്ചുവിടുവാണ്. ക്യാച്ച് ആൻഡ് റിലീസ് പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെയുള്ള മീനുകളെ കിട്ടിയാൽ നിങ്ങൾ വിടുക, തിരിച്ചുവിടുക. പിന്നെ അതുമാത്രമല്ല, ചെറിയ മീനുകളാണ് കിട്ടിയെന്നാലും നിങ്ങളതിനെ പരമാവധി തിരിച്ചുവിടുക. നമുക്ക് ഇനിയും പിടിക്കാനുള്ളതാണ്. ഓക്കെ, ഇങ്ങനെ പിടിച്ചിട്ട് ഉണ്ടാ പയ്യെ ഇങ്ങനെ അനക്കി കൊടുക്കുക. ഓക്കെ, പൊക്കോളൂല്ലേ? ഓക്കെ മോനെ, പോട്ടെ. ആ ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മൾ മീനിനെ തിരിച്ചു വിട്ടേക്കാണ്. അപ്പോൾ അങ്ങനെ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു മഷീറിനെ പിടിക്കണമെന്ന്. ഞാൻ ഇതുവരെ പിടിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ നമ്മുടെ മാസ്റ്ററിനോടും എല്ലാവരോടും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കാൻ പറ്റുമോ? അപ്പോൾ ക്യാച്ച് ആൻഡ് റിലീസ് പ്രോത്സാഹിപ്പിക്കുക. ഇങ്ങനത്തെ മീനുകൾ കിട്ടിയാൽ തിരിച്ചുവിടുക, ചെറുതിനെ കിട്ടിയാൽ തിരിച്ചുവിടുക കേട്ടോ. അപ്പം അടുത്ത വീട്ടിൽ കാണാം. എൻ്റെ പൊന്നും മോനെ ഒരു രക്ഷയില്ല. അടിപൊളി സ്ഥലത്താണ് പിന്നെയും വന്നേക്കണത്. എന്ത് രസം ഈ സ്ഥലം കാണാൻ. ഇത് കണ്ട, ഇപ്പം ഞാൻ വെള്ളത്തിൽ ഇറങ്ങാൻ വേണ്ടി കണ്ട മുണ്ട കൊടുത്ത് ഇങ്ങനെ ഇരുന്നു. വെള്ളത്തിൽ ഇറങ്ങി നിന്നിട്ടൊക്കെ കാസ്റ്റ് ചെയ്യണം. ഇത് കണ്ട, മറ്റേ ചരലാണ് ഈ കിടക്കുന്നത്. എന്ത് നല്ല രസം, ഒഴുക്കാണ്. ഒഴുക്കിനെതിരെ ഇങ്ങനെ കാസ്റ്റ് ചെയ്യാം. അടിപൊളിയായിരിക്കും. അവരൊക്കെ ഇല്ലാതെ കണ്ട, ദൂരത്ത് നിന്ന് അറിയുന്നുണ്ട്.